കാർഷിക സർവകലാശാലയിലെ എസ് എഫ് ഐ പ്രവർത്തകർ സ്ഥാപിച്ച മതവിദ്വേഷം പടർത്തുന്ന ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്തു. സംഭവത്തിൽ പരാതി ഉയർന്നതിനെ തുടർന്ന് പോലീസാണ് ബോർഡ് നീക്കം ചെയ്തത്. തർക്കമന്ദിരമായിരുന്ന ബാബറി മസ്ജിദിന്റെ ചിത്രമായിരുന്ന ഫ്ലെക്സ് ബോർഡിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സംഘ് പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് നടപടി. വാർത്ത ജനടിവി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എം മനോജ് ചേരുന്നു. മനോജ്, മെനങ്ങാതാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഒരു ദിവസം പിന്നിട്ടു ഈ നടപടിയിലേക്ക് എടുക്കുവാൻ, അതും പരാതിയൊക്കെ കൊടുത്തതിന് ശേഷം. ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് കേരള കാർഷിക സർവകലാശാലയിലാണ്. ഈ മതവിദ്വേഷം പടർത്തുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നത്. ഇതിൽ തന്നെ തർക്കപരമായിരുന്നത്, അതിനോടൊപ്പം ചില വാചകങ്ങളും എഴുതി ചേർത്തിരുന്നു. എന്തായാലും സംഭവത്തിനെതിരെ വലിയ തരത്തിലുള്ള പരാതിയും പ്രതിഷേധവും തന്നെയാണ് ഉയർന്നു വന്നിരുന്നത്. തുടർന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് പോലീസ് തന്നെ ഇടപെട്ടുകൊണ്ട് ഈ ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. എസ് എഫ് ഐ പ്രവർത്തകരാണ് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിന് പിന്നിലെന്നുള്ള കാര്യം തന്നെ വ്യക്തമായിരുന്നു. കാരണം ഈ ഒരു ഫ്ലെക്സ് ബോർഡ് അവിടെയുള്ള അഗ്രികൾച്ചർ സംഘിന്റെ നേതൃത്വത്തിൽ, അതായത് ഐ എം എസിന്റെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സംഘിന്റെ നേതൃത്വത്തിൽ ആ ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവിടേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ എത്തുകയും അത് തടയുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പോലീസ് തന്നെ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ ഫ്ലെക്സ് ബോർഡ് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഈ അഗ്രികൾച്ചർ സംഘ് ഈ ഒരു പരാതി, യൂണിവേഴ്സിറ്റി സംഘ് പരാതി നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. എന്തായാലും എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല ക്യാമ്പസുകളിലും ഈ മതവിദ്വേഷം പടർത്തുന്ന തരത്തിലേക്ക് ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ കാർഷിക സർവകലാശാലയും സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൽ പോലീസ് തന്നെ ഇടപെട്ടുകൊണ്ട് ആ ഫ്ലെക്സ് ബോർഡ് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. രജനി, കേരള കാർഷിക സർവകലാശാലയിലെ എസ് എഫ് ഐ പ്രവർത്തകർ സ്ഥാപിച്ച മതവിദ്വേഷം പടർത്തുന്ന ഫ്ലെക്സ് ബോർഡ് ഒരു ദിവസത്തിന് ശേഷം പോലീസ് ഇടപെട്ട് നീക്കം ചെയ്തിരിക്കുകയാണ്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.